നാരായണൻ 50 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന നാരായണേട്ട, 60കളിൽ എങ്ങനെയാണ് നാരായണേട്ട ഈ മരുഭൂമിയിൽ എത്തിപ്പെടുന്നത്? വേലായുധേട്ടല്ലോ അഞ്ചില് ഗോർഫക്കാനിൽ വന്നിറങ്ങി, അവിടുന്ന് ഒരു അറബിയുടെ സഹായത്തിൽ ഷാർജയിലെത്തി. ഷാർജന്ന് ദുബായിക്ക് നടന്നാ വന്നെ. അന്ന് ദുബായിൽ കെട്ടിടങ്ങൾ പണിത് വരുന്നേ ഉള്ളൂ. ഇന്നിവിടെ കാണുന്ന പല കെട്ടിടങ്ങളിലും എൻ്റെ വേർപ്പ് വീണിട്ടുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം അറിയില്ല. നമ്മളിവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസക്ക് അവിടെ ഒരു കാര്യം നടന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷമാണ്. ഞങ്ങൾ പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. എന്താ ജോലി, എത്രയാ ശമ്പളം ഒന്നും ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കേടായിട്ടല്ല, കഷ്ടപ്പാട് അറിയിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇപ്പോൾ ഒരു 10,000 രൂപ നാട്ടിലേക്ക് അയക്കുമ്പോൾ വീട്ടുകാരെന്താ വിചാരിക്കണേ? 20,000 കിട്ടി, അതിൽ 10 മിച്ചം വെച്ചു 10 അയച്ചോളുന്ന. സത്യത്തിൽ 7,000 കിട്ടിയിട്ട് 3,000 കടം വാങ്ങിയിട്ട് അയക്കുന്ന. തിരിച്ചു കിട്ടുമെന്ന് കരുതി ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല. തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് സ്നേഹമല്ല, കടം കൊടുക്കല. ജീവിതത്തിന്റെ 3/4 ഭാഗവും മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും സൗഭാഗ്യങ്ങളൊന്നും തന്നെ തേടി വന്നിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ജന്മം കൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. സ്നേഹമുള്ളവർ, അമ്മയുടെ മകനായിട്ട് ജനിക്കുക, സഹോദരന്മാർ, സഹോദരന്മാർ, അവരുടെ മക്കള്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ, ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി, അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്പന്നനാണ്, ഒരുപാട്. മക്കൾക്കൊക്കെ ഞങ്ങൾ വിരുന്നുകാരാ, വല്ലപ്പോഴും ഒക്കെ അവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന വിരുന്നുകാർ. മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മക്കളുടെ ഓർമ്മ വരും. അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ എത്ര മക്കൾക്ക് അച്ഛനെയും അമ്മയും ഓർമ്മ വരും. കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം പ്രവാസികളും നയിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ മനസ്സിലാണ്. ഒരാൾ സങ്കടപ്പെട്ടിട്ടാണോ സന്തോഷിച്ചിട്ടാണോ ജീവിക്കുന്നതെന്ന് പുറത്തു നിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. സങ്കടപ്പെട്ടിട്ടുണ്ട്, ചില നേരങ്ങളിൽ നമ്മൾ നാട്ടിലില്ലെന്നോർത്ത്. ചന്ദ്രേട്ടൻ സ്കൂട്ടറിൽ നിന്ന് വീണ് കിടപ്പിലായപ്പോൾ, നളിനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യാണ്ടായപ്പോൾ, സതീശന് മഞ്ഞപ്പിത്തം വന്ന് കിടപ്പിലായപ്പോൾ അവൻ്റെ അരികത്തില്ലെന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. വയസ്സാവുന്നോണ്ടല്ല, അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള ആരോഗ്യം ഇല്ലാണ്ടായി പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. നാരായണേട്ടന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അതിന് കാരണം നിങ്ങളാണെങ്കിൽ അതാണ് അച്ചീവ്മെൻ്റ്. ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. ഞാൻ കാരണമാണ് എൻ്റെ വീട്ടിൽ പട്ടിണി മാറിയത്, അച്ഛൻ്റെ കടങ്ങൾ തീർത്തത്, പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടത്, ഏട്ടനൊരു തൊഴിലുണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ, ഫുൾ സക്സസ്ഫുൾ മാൻ. നാരായണേട്ടന്റെ മറുപടികളിലൊക്കെ തന്നെയുണ്ട് ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്ത, വളരെ സക്സസ്ഫുൾ ആയ ജീവിതം നയിച്ച ഒരാളാണെന്ന്. ഇനി നാരായണേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ നാരായണനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജനിക്കണം. ഈ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട്, ഈ ഏട്ടൻ്റെ അനിയനായിട്ട്, ഈ അനിയത്തിമാരുടെ ഏട്ടനായിട്ട്, ഈ നളിനിയുടെ ഭർത്താവായിട്ട്, എൻ്റെ മക്കളുടെ അച്ഛനായിട്ട്, എൻ്റെ മൊയ്തീൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടുകാരനായിട്ട് ഒരിക്കൽ കൂടി ജനിക്കണം, അത്രേ ഉള്ളൂ. അതാണ് അച്ഛൻ അമ്മയെ സെഡേറ്റ് ചെയ്ത് കെടുത്തിരിക്കുക. പോയി അല്ലേ?
ആശുപത്രിയിലാണോ സിഗരറ്റ് വിളിക്കുന്നത്? I'm sorry. ആത്മഹത്യോ മറ്റോ ആണോ? അതങ്ങനെ കഴിഞ്ഞു, ഒന്നുമില്ലായിരുന്നു. രാത്രി പതിവ് പോലെ കിടക്കാൻ പോയ ചെക്കന്, യോഗം യോഗല്ലേ? ആർക്ക്? അവന്. എനിക്കെന്താ? ഞങ്ങള് പുറത്തുണ്ട് കേട്ടോ. സിഗരറ്റ് ഉണ്ടോ എന്ന് എടുക്കാൻ? ഇത് കഴിഞ്ഞു ഒന്ന് മതി. ഇവരെണ്ണം വായിപ്പിക്കാലോ, പൈസ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. മോനെ കൊണ്ടുവരാൻ എന്താ വൈകണ? മോഹന, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, സ്കൂളിൽ കൂടി ഒന്ന് വെക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്നാ പിന്നെ റോട്ടമ്മ കൊണ്ട് വെക്കായിരുന്നില്ലേ? അവൻ എന്താ പ്രദർശന വസ്തു ഒന്നും? ആരാണ് അവന്റെ ശരീരം കീറി മുറിക്കാൻ നിന്നോട് പറഞ്ഞ? പൂ പോലത്തെ ഉണ്ട് മോനെ. വണ്ടി വന്നു. ഞാൻ പതുക്കല്ല അവനാണ്, എനിക്കുള്ളതല്ല അവനുള്ളത്. പറഞ്ഞിട്ട് കാര്യം. അടക്കല്ലേ മോന, ബോഡി ഇവിടെ വെക്കും തോറും വേണുനെ പിടിച്ചാ കിട്ടണ്ടേ ഔട്ടോ.
എന്താ വേണ്ടട്ട? തറവാട്ടിലേക്ക് പോവാ. അവന്റെ സ്ഥലം ഉണ്ടല്ലോ അവിടെ, അവിടെ അടക്കാം. ഞാൻ പറഞ്ഞോളാം അവനോട്. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ ഏട്ടാ? ഞാൻ വട്ടപൂജ ആയിപ്പോയില്ലേ ശമ്പു സാറേ? നിങ്ങളൊക്കെ ഇനി വളർന്ന് വലുതാവും, വലുതാവണം. കത്തിച്ച് അമ്പലായിപ്പോയില്ലേ എന്റെ മോൻ? നീയൊന്ന് ശരീരം വൃത്തിയാക്ക. ഏഴ് മണിക്ക് അഞ്ചാറ് ദോശ കഴിക്കണ ചെക്കന ആരാ? അവന് ഇനി അതൊക്കെ കൊടുക്കാൻ അവിടെ? എനിക്ക് ആത്മാവ് സ്വർഗത്ത് കയറുന്ന സമയ ആ യാത്ര സുഖാവണേല് വേണ്ടപ്പെട്ടവരുടെ ശരീരം വൃത്തിയാവണം. എണീറ്റ് പോയി തല നനയ്ക്ക്. നന്ദിനിയോടും പറ, അവളും പറഞ്ഞിട്ട് കേൾക്കണില്ല. സ്വർഗത്തിൽ പോണെങ്കിൽ നമ്മുടെ ശരീരം വൃത്തിയാവണത്ര. അതൊന്നും ഇപ്പം വേണ്ട. വേണം, അവനൊരു കുറവുണ്ടാവരുത്.